നാൽപ്പത്തൊന്ന് അൻപത് അൻപത്തൊൻപത് അക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാം പദമാണ് ഇരുന്നൂറ്റി മുപ്പത് ഇതിൽ നോക്കൂ നാൽപ്പത്തൊന്നും ഒൻപതും അൻപത് അൻപതും ഒൻപതും അൻപത്തൊമ്പത് ഒൻപത് കൂട്ടി കൂട്ടി പോവുകയാണ് അപ്പോൾ ഇത് സമാന്തര ശ്രേണിയാണെന്ന് മനസ്സിലായി ഇനി ഇതിൽ സൂത്രവാക്യം എന്താ എൻ സമം ടി എൻ മൈനസ് ടി വൺ ബൈ ഡി പ്ലസ് ഒന്ന് അതായത് എത്രാം പദമാണ് അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം കാണാൻ ടി എൻ അവസാന പദത്തിന് ടി വൺ ആദ്യ പദം കുറക്കിയ അതിനെ ഡി പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ആണ് ഡി അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചിട്ട് ഒന്ന് കൂട്ടിയാൽ മതി അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ അവസാന പദം അതായത് എത്രാം പദമാണ് ഇരുന്നൂറ്റി മുപ്പത് അപ്പം ഇരുന്നൂറ്റി മുപ്പതാണ് എന്ത് ടി എൻ കുറയ്ക്കണം ടി വൺ ആദ്യ പദത്തിൽ നാൽപ്പത്തി ഒന്ന് ബൈ പൊതുവ്യത്യാസം ഡി പൊതുവ്യത്യാസം എങ്ങനെയാണ് രണ്ടാമത്തെ പദത്തിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കുക അൻപത് നാൽപ്പത്തൊന്ന് കുറയ്ക്കുക അൻപത് കുറയ്ക്കണം നാൽപ്പത്തൊന്ന് പിന്നെ സൂത്രവാക്യത്തിൽ പ്ലസ് ഒന്ന് ഉണ്ട് അല്ലേ ഇത് കുറയ്ക്കുക ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് നാല് നാല് നാൽപ്പത്തൊന്ന് കുറയ്ക്കുമ്പോൾ നൂറ്റി എൺപത്തൊമ്പത് എന്ന് വരും അമ്പത് നാൽപ്പത്തെന്ന് പറഞ്ഞാൽ എന്ന് വരും പ്ലസ് ഒന്ന് ഇത് ഇരുപത്തി ഒന്ന് രണ്ടോ ഒൻപത് പതിനെട്ട് ഒരൊമ്പത് ഒമ്പത് ഇരുപത്തി ഒന്ന് വരും ഇരുപത്തി ഒന്ന് പ്ലസ് ഒന്ന് സംഭവം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാം പദമാണ് ഇരുന്നൂറ്റി മുപ്പത് ഘാതം നെഗറ്റീവ് എട്ട് ഇൻറ്റു എക്സ് ഘാദം എട്ട് എക്സ് ഘാദം എം ഇൻറ്റു എക്സ് ഘാദം എൻ എന്താണ് സൂത്രവാക്യം ഘാതം എം പ്ലസ് എൻ അതുപോലെത് എക്സ് ഖാദം ഈ കൃതികൾ പറഞ്ഞൊരു കൂട്ടുക നെഗറ്റീവ് എട്ട് കൂട്ടണം എട്ട് അപ്പൊ എക്സ് ഖാദം നെഗറ്റീവ് എട്ടും പോസിറ്റീവ് ആയിട്ടും കൂട്ടിയ പൂജ്യമാണ് അല്ലേ ഇനി നമുക്കറിയാം എക്സ് ഖാദം പൂജ്യം സമം ഒന്ന് എന്നൊരു സൂത്രവാക്യം പഠിച്ചിട്ടുണ്ട് അപ്പൊ എക്സ് ഖാദം പൂജ്യം ഉത്തരം എത്രയാണ് ഒന്ന് മേശ എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം നഷ്ടമുണ്ടായി മേശയുടെ വാങ്ങിയ വില അപ്പോൾ വില വാങ്ങിയ വില നഷ്ടം ഇത് തമ്മിൽ ബന്ധിപ്പിക്കണ സൂത്രമൊക്കെ എന്താ വാങ്ങിയ വില ഇൻറ്റു നൂറ് കുറയ്ക്കണം നഷ്ടം ബൈ നൂറ് സമം വിറ്റവില ഇൻറ്റു നൂറ് കുറയ്ക്കണം നഷ്ടം ബൈ നൂറ് സമം വിറ്റവില ലാഭാവുമ്പോൾ ഇവിടെ കൂട്ടണം ലാഭശതമാനം നാകും ഇത് നഷ്ടമാണ് ഇന്നിട്ട് വില കൊടുക്കുക നമുക്ക് വാങ്ങിയ വില അറിയില്ല അപ്പോൾ എക്സ് ഇൻറ്റു നൂറ് കുറയ്ക്കണം നഷ്ടം നൂറിന്ന് ഇരുപത്തഞ്ച് കുറയ്ക്കുക അപ്പോൾ എഴുപത്തി അഞ്ച് ബൈ നൂറ് സമം വിറ്റ പിന്നെ നമുക്കറിയാം എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് വിറ്റത് എഴുന്നൂറ്റി ഇരുപത് ഇത് നമുക്ക് എക്സ് ഇൻറ്റു ഇരുപത്തഞ്ച് കൊണ്ട് പിടിച്ചു കൊടുക്കുക അല്ലേ മൂന്ന് ഇരുപത്തഞ്ച് നൂ എഴുപത്തഞ്ച് നാല് ഇരുപത്തഞ്ച് നൂറ് അപ്പം ഇരുപത്തഞ്ച് കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ മൂന്ന് ബൈ നാല് എന്നാവും സമം എഴുന്നൂറ്റി ഇരുപത് ഇതിൽ നിന്ന് എങ്ങനെ എക്സ് കാണുക ഇത് അങ്ങോട്ട് നിൽക്കുമ്പോൾ ഹരിക്കണം എന്നാവും അതായത് വിൽക്രം കൊണ്ട് കുടിക്കുക എഴുന്നൂറ്റി ഇരുപത് ഇൻറ്റു നാല് ബൈ മൂന്ന് ഇത് നമുക്ക് വെട്ടി പോകുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് വരും ഇരുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു നാൽപ്പത് നാല് ഗുണിക്കുക തൊള്ളായിരത്തി അറുപത് അതായത് എക്സ് തൊള്ളായിരത്തി അറുപത് വാങ്ങിയ വില തൊള്ളായിരത്തി അറുപത് രൂപ ശതമാനം കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ എന്ത് തുക നിക്ഷേപിച്ചാൽ രണ്ട് വർഷം കൊണ്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ കിട്ടും അപ്പം ഇത് കൂട്ടുപലിശയാണ് കൂട്ടുപലിശ കണക്കാക്കണ സൂത്രവാക്യം എന്താ എ സമ എം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഖാദം എൻ അല്ലേന്ന് പറഞ്ഞാൽ എമൗണ്ട് നമുക്ക് കിട്ടണ തുക പി നിക്ഷേപിക്കുന്ന തുക പ്രിൻസിപ്പൽ ആ റേറ്റ് പലിശ നിരക്ക് എൻ നമ്പർ ഓഫ് ഇയേഴ്സ് വർഷങ്ങളുടെ എണ്ണം തുക തന്നിട്ടുണ്ട് എത്ര രൂപയെ കിട്ടുക ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് തിരിച്ചു കിട്ടുക പി നിക്ഷേപിക്കണത് എന്ത് തുക നിക്ഷേപിച്ചാൽ അത് നമുക്കറിയില്ല പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ പലിശ നിരക്ക് എത്രയാണ് ഇരുപത് ശതമാനമാണ് അപ്പോൾ ഇരുപത് ബൈ നൂറ് എൻ എത്ര വർഷമാണ് രണ്ട് വർഷം അപ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത് സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ഈ ഇരുപത് ബൈ നൂറ് എന്നുള്ള നമുക്ക് നമുക്കറിയാം ഇരുപത് ബൈ നൂറ് നൂറുകൂടെ ആയിരിക്കുമ്പോൾ എന്താ ചെയ്യുക രണ്ട് ദശാംശം സ്ഥാനം നീക്കുക അല്ലേ അപ്പം ആ ഇരുപത് എന്നിട്ട് രണ്ട് പൂജ്യം ഉള്ളത് രണ്ട് സ്ഥാനം നീക്കുമ്പോൾ എന്ത് കിട്ടും പോയിൻറ്റ് രണ്ട് പൂജ്യം അഥവാ പോയിൻറ്റ് രണ്ട് അപ്പോൾ നമുക്കിതിനെന്തെഴുതാം പൂജ്യം പോയിൻറ്റ് രണ്ട് ഇരുപത് ബൈ നൂറ് എന്നിട്ട് ഖാദം രണ്ട് അപ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത് സമം പി ഇൻഡ്യൂ ഒന്നും പൂജ്യം പോയിന്റ് രണ്ടും കൂടി കൂട്ടിയ ഒന്ന് പോയിന്റ് രണ്ടാണ് ഒന്നും പൂജ്യം പോയിന്റ് രണ്ടും കൂട്ടിയ ഒന്ന് പോയിന്റ് രണ്ട് അതിൻ്റെ കൃതി രണ്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത് സമം പി ഇൻഡു പന്ത്രണ്ട് സ്ക്വയർ നൂറ്റി നാൽപ്പത്തിനാലാണ് രണ്ട് സ്ഥാനം നീക്കണം അല്ലേ ഒന്ന് പോയിന്റ് രണ്ട് ഇൻറ്റു ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് സ്ഥാനം നീക്കുക ഒന്ന് പോയിന്റ് നാല് നാല് ഇതിന്ന് എങ്ങനെയാണ് പി കാണുക ഇത് കൊണ്ടൊക്കെ ഭരിക്കണം എന്നാകും അല്ലേ അപ്പം ആയിരത്തി നാനൂറ്റി നാൽപ്പത് ബൈ ഒന്ന് പോയിന്റ് നാല് നാല് ഇനി ഛേദത്തിൽ ദശാംശം വരുമ്പോൾ എന്താ ചെയ്യുക ആ ദശാംശം കളയുക എത്ര ദശാംശം രണ്ട് സ്ഥാനം കളയുക അപ്പം അംശത്തിൽ രണ്ട് പൂജ്യം ചേർക്കുക അപ്പം ആയിരത്തി നാനൂറ്റി നാൽപ്പത് രണ്ട് പൂജ്യം ചേർക്കുക ബൈ ക്ഷേദം നൂറ്റി നാൽപ്പത്തി നാല് നാൽപ്പത്തിനാല് ബൈ നൂറ്റി നാൽപ്പത്തി നാല് വരും പിന്നെ ഒരു മൂന്ന് പൂജ്യം അപ്പോൾ ആയിരം പി അതായത് എന്ത് തുക നിക്ഷേപിക്കണം ആയിരം രൂപ നിക്ഷേപിച്ചാലാണ് നമുക്ക് രണ്ട് വർഷം കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ തിരിച്ചു കിട്ടും സംഖ്യയുടെ മുപ്പത്തൊന്ന് ശതമാനം എന്നത് നാൽപ്പത്താറ് പോയിൻ്റ് അഞ്ചാണ് സംഖ്യ കാണണം അപ്പോൾ സംഖ്യ നമുക്കറിയില്ല എക്സ് ഇൻറ്റു അതിൻ്റെ മുപ്പത്തൊന്ന് ശതമാനം മുപ്പത്തൊന്ന് ബൈ നൂറ് സമയം നമുക്കതറിയാം എത്രയാണ് നാൽപ്പത്താറ് പോയിൻ്റ് അഞ്ച് ഇതെങ്ങനെ എക്സ് കാണുക എക്സ് അമ്മ വലതു ഭാഗത്ത് നാൽപ്പത്താറ് പോയിൻ്റ് അഞ്ച് ഇതങ്ങനെടുക്കുമ്പോൾ വിൽക്രമം കൊണ്ടു കുടിക്കുക അപ്പോൾ ഇൻറ്റു നൂറ് ബൈ മുപ്പത്തി ഒന്ന് വരും അല്ലേ ഇത് ഗുണിക്കുമ്പോൾ നാൽപ്പത്താറ് പോയിന്റ് അഞ്ചിന് നൂറ് ഗുണിക്കുമ്പോൾ നമുക്കറിയാം എന്താ ചെയ്യുക രണ്ട് ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കണം ഗുണിക്കുമ്പോൾ നൂറിൽ രണ്ട് പൂജ്യമാണ് ഗുണിക്കുമ്പോൾ വലത്തോട്ടാണ് നീക്കേണ്ടത് ഹരിക്കുമ്പോൾ ഇടത്തോട്ട് അപ്പോൾ രണ്ട് സ്ഥാനം വലത്തോട്ട് നീക്കണം അപ്പോൾ ഒരു സ്ഥാനം എവിടെ ഉണ്ട് പിന്നെ ഒരു പൂജ്യം കുടിച്ചാൽക്കാം അപ്പോൾ എത്ര വരും നാലായിരത്തി അറുനൂറ്റമ്പത് ബൈ മുപ്പത്തൊന്ന് ഈ നാനൂറ്ററുപത്തഞ്ചും മുപ്പത്തൊന്നും കൂടി നമുക്ക് ഹരിക്കുമ്പോൾ എന്ന് വരും പതിനഞ്ച് ഇൻറ്റു മുപ്പത്തൊന്നാണ് നാനൂറ്ററുപത്തഞ്ച് പിന്നെ ഒരു പൂജ്യം അപ്പോൾ എക്സമം നൂറ്റമ്പത് അതായത് സംഖ്യാസമം നൂറ്റമ്പത് അപ്പോൾ പൂജ്യം ണം പൂജ്യം ഇന്റ് ഒന്ന് ആദ്യം നമുക്ക് രണ്ട് കൂടി ഒന്ന് രണ്ടും ഗുണിക്കുമ്പോൾ എന്താ ചെയ്യുക സംഖ്യകള് മാത്രം ഒന്ന് ഇന്റു ഒന്ന് ഒന്നാണ് ഇനി ഇവിടെ എത്ര സ്ഥാനമുണ്ട് രണ്ട് സ്ഥാനമുണ്ട് ഇവിടെ എത്ര ദശാംശ സ്ഥാനമുണ്ട് ഒരു സ്ഥാനം ഗുണിക്കുമ്പോൾ കൂട്ടുക രണ്ട് ഒന്ന് എത്ര സ്ഥാനം വേണം മൂന്ന് ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കണം അല്ലേ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് ഇനി ഈ ഉത്തരത്തിന് ഈ ഉത്തരം കുറയ്ക്കണം അപ്പോൾ പൂജ്യം പോയിൻറ്റ് ഒന്ന് ഒന്നെന്ന് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് കുറയ്ക്കണം എന്തെങ്കിലും കുറയ്ക്കുക ഇവിടെ നമ്മൾ പൂജ്യം എന്ന് കരുതുക അല്ലേ അപ്പോൾ ഇനി കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ കട എടുക്കണം നമുക്ക് ഇവിടെ ഈ പൂജ്യത്തിൻ്റെ സ്ഥലത്ത് അത്ര വരും പത്ത് എന്ന് വരും അല്ലേ ഈ ഒന്നെന്ന് കടം എടുത്തു നമ്മൾ അപ്പോൾ ഈ ഒന്നിൻ്റെ സ്ഥാനത്തിന് ഈ പൂജ്യമായി ഈ ഒന്ന് മാറ്റമില്ലാതെ തുടരും ഇനി കുറയ്ക്കുക പത്തൊന്ന് ഒന്ന് കുറച്ച ഒമ്പത് പൂജ്യം 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 തന്നെ ഒന്ന് ഒന്ന് പൂജ്യം കുറച്ച ഒന്ന് ഉത്തരം പൂജ്യം പോയിന്റ് ഒന്ന് പൂജ്യം ഒമ്പത് നാലേ ഘാദം അഞ്ച് ഇൻറ്റു നാലേ ഘാദം മൂന്ന് ഹോൾ സ്ക്വയർ നമ്മൾക്കറിയാം ഏഘാദം എം ഹോൾ ഘാതം എൻ സമം ഏഘാദം എം ഇൻ എൻ അല്ലേ അങ്ങനെ വരുമ്പോൾ കൃതികൾ തമ്മിൽ ഗുണിക്കുക അപ്പം ഇത് അതുപോലെ ഇട നാല് ഘാതം അഞ്ച് ഇൻറ്റു നാല് ഘാദം ഇതുപോലെ ഇവിടെ ചെയ്യുക മൂന്ന് ഇൻറ്റു രണ്ട് ആറ് എന്ന് വരും ഇനി ഏതം എം ഇൻറ്റു ഏഘാതം എൻ എന്താണ് ഏഘാദം എം പ്ലസ് എൻ അപ്പം അതുപോലെ അവിടെ എന്ത് വരും നാല് ഏാദം ആറും അഞ്ചും കൂടി കൂട്ടുക അപ്പം നാല് ഏാദം കൂട്ടുമ്പോൾ പതിനൊന്ന് നാല് ഏാദം പതിനൊന്ന് ഏതം എൻ സമം ഇരുന്നൂറ്റി അമ്പത്താറ് രണ്ട് ഏതം എൻ പ്ലസ് രണ്ട് കാണണം നമ്മൾ ഇപ്പോൾ പഠിച്ചു ഏതം എം ഇൻ ടു ഏഘാദം എൻ സമം ഏഘാദം എം പ്ലസ് എൻ അല്ലേ ഇത് നോക്കൂ നമുക്ക് ഈ രണ്ട് ഘാദം

ഇൻറ്റു എത്ര ശതമാനമാണ് അൻപത് ബൈ നൂറ് അല്ലേ സമം അപ്പോൾ ആകെ മാർക്കിൻ്റെ അൻപത് ശതമാനം പറയണത് എത്രയാണ് ഇവിടെ നൂറ്റി എഴുപത്തിരണ്ടിൻ്റെ കൂടെ നൂറ്റി എഴുപത്തിരണ്ട് കൂട്ടണം ഇരുപത്തെട്ട് ഇത് ചെയ്യുക ഇരുന്നൂറ് എന്ന് വരും അപ്പോൾ എക്സിൻറ്റു അൻപത് ബൈ നൂറ് ഇരുന്നൂറാണ് ഇതിന്ന് എക്സ് എങ്ങനെയാണ് കാണുക ഇരുന്നൂറ് എന്ന് എഴുതിയിട്ട് ഇത് അങ്ങോട്ട് എടുക്കുമ്പോൾ വിൽക്കരമാകും അല്ലേ ഇരുന്നൂറ് ഇൻറ്റു നൂറ് ബൈ അൻപത് ഇത് നോക്കൂ ഇത് നാല് പ്രാവശ്യം വെട്ടി പോവും നാല് പ്രാവശ്യം വെട്ടിപ്പോവും നാല് ഇൻറ്റു നൂറ് നാനൂറാണ് ആകെ മാർക്ക് ഇനി നൂറ്റി എഴുപത്തിരണ്ട് മാർക്കാണ് കിട്ടിയത് ഇരുപത്തെട്ട് മാർക്ക് കുറഞ്ഞു പോയി അപ്പം അമ്പത് ശതമാനം കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര എണ്ണത്തിട്ടും കൂടി കൂട്ടി എത്ര വരിക ഇരുന്നൂറ് മാർക്കാണ് അപ്പം അമ്പത് ശതമാനം പറയണത് ഇരുന്നൂറ് മാർക്കാണ് അമ്പത് ശതമാനം ഇരുന്നൂറ് മാർക്ക് എന്ന് പറഞ്ഞാൽ മുഴുവൻ മാർക്ക് എത്രയാണ് നാനൂറ് ആണ് മൂന്ന് സംഖ്യകളുടെ ശരാശരി പന്ത്രണ്ട് ഇവയിൽ ആദ്യ രണ്ട് സംഖ്യകളുടെ ശരാശരി പത്ത് അവസാന രണ്ട് സംഖ്യകളുടെ ശരാശരി പതിനാല് ഏറ്റവും ചെറിയ സംഖ്യ കാണണം അപ്പം മൂന്ന് സംഖ്യകളുടെ ശരാശരി നമുക്ക് സംഖ്യകള് എക്സ് വൈ സെഡ് എന്നെടുക്കുക ഈ മൂന്ന് സംഖ്യകളുടെ ശരാശരിയാണ് പന്ത്രണ്ട് അല്ലേ അപ്പോൾ മൂന്ന് സംഖ്യകളുടെ തുക എത്രയാണ് മൂന്ന് കൊണ്ട് ഗുണിക്കുക അപ്പം എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് സമം മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് സമം മുപ്പത്താറ് ഇനി ആദ്യ രണ്ട് സംഖ്യകളുടെ ശരാശരി ആദ്യ രണ്ട് സംഖ്യകൾ എക്സും ആണ് അപ്പോൾ എക്സ് പ്ലസ് വൈ അല്ലേ അതിൻ്റെ ശരാശരി ബൈ രണ്ട് എത്രയാണത് പത്താണ് ഇതെന്നിങ്ങനെ എക്സ് പ്ലസ് വൈ കാണുക എക്സ് പ്ലസ് വൈ കാണുമ്പോൾ ഈ രണ്ട് അംഗം എടുത്താകുമ്പോഴത്തേക്ക് ഗുണിക്കണമെന്നാവും പത്ത് ഇൻറ്റു രണ്ട് ഇരുപത് അതവിടെ ഇരിക്കട്ടെ ഈ അതേപോലെ അവസാന രണ്ട് സംഖ്യകൾ അവസാന രണ്ട് രണ്ട് സംഖ്യകൾ എന്തൊക്കെയാണ് വൈയും സെറ്റും അപ്പോൾ വൈ പ്ലസ് ഇസെറ്റ് അവസാന രണ്ട് സംഖ്യകൾ ശരാശരി വൈ രണ്ട് സമം എത്രയാണ് പതിനാല് ഇത് നമുക്ക് എന്ത് കാണാം വൈ പ്ലസ് ഇസെൻറ്റ് കാണാം ഈ രണ്ടെടുക്കുമ്പോൾ എന്ത് വരും പതിനാല് ഇൻറ്റു രണ്ട് ഇരുപത്തെട്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് വില കൊടുക്കാം നോക്ക് എക്സ് പ്ലസ് വൈ ഇരുപതാണ് അപ്പോൾ നമ്മളിതിൽ വില കൊടുക്കുമ്പോൾ ഈ എക്സ് പ്ലസ് വൈ എന്നുള്ള എന്ന് എഴുതിയിട്ട് എക്സ് പ്ലസ് വൈയിന് പകരം എന്തെഴുതി ഇരുപത് എക്സ് പ്ലസ് വൈ ഇരുപതാണ് അപ്പോൾ ഇരുപതെന്ന് എഴുതി പ്ലസ് പിന്നെ സെറ്റ് ഉണ്ട് അല്ലേ സെറ്റ് സമം എത്രയാണ് മുപ്പത്താറ് അപ്പോൾ ഇന്ന് സെറ്റ് കാണാം സെറ്റ് എങ്ങനെയാണ് മുപ്പത്താറ് മൈനസ് ഇരുപത് അല്ലേ അപ്പോൾ എത്ര വരും പതിനാറ് അപ്പോൾ നമുക്ക് ഒരു സംഖ്യ കിട്ടി പതിനാറ് ഇനി ഓരോന്നും വില കൊടുക്കുക ഇതതിൽ വില കൊടുക്കൂ നോക്കൂ ഇനി വൈ പ്ലസ് സെറ്റ് സമം ഇരുപത്തെട്ടാണ് നമുക്ക് അതിൽ വില കൊടുക്കുക വൈ പ്ലസ് ഇസെൻ്റെ ഇത്രേ പതിനാറ് സമം ഇരുപത്തിയെട്ട് അല്ലേ ഇതിന്ന് എങ്ങനെ വൈ കാണുക പതിനാറാണ് കിട്ടുമ്പോൾ കുറയ്ക്കണം എന്നാവും ഇരുപത്തിയെട്ട് മൈനസ് പതിനാറ് എത്ര വരും പന്ത്രണ്ട് എന്ന് വരും അല്ലേ അപ്പം നമുക്ക് രണ്ടെണ്ണം കിട്ടി എക്സും വൈയും കിട്ടി അപ്പം ഇനി സെഡ് കണ്ട സെറ്റ് കണ്ടാൽ മതി ഇതിൽ വില കൊടുക്കുക െ എക്സ് എത്രയാണ് എക്സ് നമുക്ക് അറിയില്ല എക്സ് പ്ലസ് വൈ നമുക്ക് കിട്ടി എത്രയാണ് പന്ത്രണ്ട് പ്ലസ് ഇസൈഡ് എത്രയാണ് പതിനാറ് സമം വലതു ഭാഗത്ത് എത്രയാണ് മുപ്പത്തി ഇത് കൂട്ടുക അപ്പൊ എക്സ് പ്ലസ് ഇത് കൂട്ടുമ്പോൾ എത്ര വരും ഇരുപത്തെട്ട് സമം മുപ്പത്തി ആറ് എക്സ് സമം മുപ്പത്തിയാറ് മൈനസ് ഇരുപത്തെട്ട് കുറച്ച എട്ട് കിട്ടി അപ്പോൾ മൂന്ന് സംഖ്യകളും കിട്ടി അല്ലെ എത്രയാണ് വൈ പന്ത്രണ്ട് ഇസൈ പതിനാറ് എക്സ് എട്ട് കാണേണ്ടത് ഏറ്റവും ചെറിയ സംഖ്യയാണ് കാണേണ്ടത് ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ് എട്ട് ഏറ്റവും ചെറിയ സംഖ്യ